നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാണത്തിനൊടുക്കാൻ ഈ സാരി മതി മോളെ. ഈ സാരി ഉടുത്ത് മുല്ലപ്പൂവും ചൂടി മണ്ഡപത്തിലേക്ക് വരുമ്പോ കാണാൻ നല്ല പള പളാന്നിരിക്കും. മതി മതി, ഇത് മതി. അപ്പോ ഈ സാരി വേണ്ടമ്മേ? അത് നീ കല്യാണം കഴിഞ്ഞ് പിന്നെ എങ്ങനെ ഇവക്ക് വാങ്ങിച്ചു കൊടുത്താ മതി. മോളെ, സുധീടെ അമ്മ സെലക്ട് ചെയ്ത സാരി എടുത്തു. അല്ല, അപ്പൊ ഇവൾക്ക് മാത്രം സാരി വാങ്ങിച്ചാ മതിയോ? അതിനാണ് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ. ബാക്കി ആർക്കും തുണിയൊന്നും വാങ്ങിക്കണ്ടേ? എല്ലാവർക്കും മേടിക്കണം അമ്മേ, അതിനല്ലേ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നേ. അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടാ. അമ്മേ, അമ്മ എങ്ങനെ എണീറ്റ് വാ, വാ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവന്മാർക്ക് എല്ലാം കൂടെ ഒരിടത്ത് വെച്ചൂടെ? മാനവരോട് പറയാന്നേ, എല്ലാം കൂടെ ഒന്നിച്ചു. ഇനി നമുക്ക് സുധിക്കുള്ള ഡ്രസ് നോക്കാം. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? ഇന്റർവ്യൂവിനെ കുറിച്ചാണ്? അല്ലല്ല, ഞാൻ അക്ഷരയുടെ സ്വഭാവത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. ചിലപ്പോഴൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം മറക്കും. എൻ്റെ മോളെ നോക്കാൻ നല്ലൊരാളിനെ കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് കാര്യം. ഇന്നത്തെ ഇന്റർവ്യൂ ചീറ്റിപ്പോയെന്ന് വെച്ച് അതിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വേറെ വഴി നോക്കാം. എനിക്കറിയാവുന്ന വേറെ ചില പെൺകുട്ടികളുണ്ട്, ഞാൻ ആ വഴിക്കൊന്ന് നോക്കാം. അതല്ല സ്വാമി, സുധിമോൾക്ക് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു രോഗമല്ല. അങ്ങനെ രോഗത്തിന്റെ ഒരു ലക്ഷണവും അവളിലില്ല. അതുകൊണ്ട് അവളുടെ പ്രവൃത്തികളൊക്കെ രോഗത്തിന്റെ ഭാഗമാണെന്ന് പോലും പലർക്കും മനസ്സിലാവില്ല. ഓർമ്മയില്ലാതെ ചെയ്യുന്നതൊക്കെ അവളുടെ അഹങ്കാരമായിട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരും. അതുകൊണ്ട് എല്ലാവർക്കും അവളെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അവളുടെ അസുഖം മനസ്സിലാക്കി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ കെയർ ചെയ്യുന്ന ഒരാളെ നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ പോലെ ഒരാളെ കിട്ടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യം. എന്തായാലും നമുക്ക് നോക്കാം ഡോക്ടർ, കിട്ടാതിരിക്കില്ല. നമുക്ക് എവിടെ നിന്ന് തപ്പിയെടുക്കാന്ന്? താൻ നേരെ നോക്കി വണ്ടി ഓടിക്കും, ഇല്ലെങ്കിൽ തന്നെ നോക്കാൻ വേറെ ആളെ എടുക്കേണ്ടി വരും. സെലക്ട് ചെയ്ത സാരി സൂപ്പർ ആയിരുന്നു. അമ്മ എന്താ അതെടുക്കാതിരുന്നെ? ദേവേട്ടത്തിക്കും അത് ഇഷ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ഇഷ്ടപ്പെട്ടതൊക്കെ അവനവന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തോട്ടെ. ഞങ്ങൾക്കാർക്ക് ഒരു പരാതിയും ഇല്ല. ഇതിപ്പോ ഞങ്ങളുടെ മോന്റെ കല്യാണത്തിനാ തുണിയെടുക്കാൻ പോയത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇഷ്ടം കൂടി നോക്കണം. പിന്നെ വേണം വേണം, അമ്മായിമാരുടെ ഇഷ്ടം പ്രത്യേകിച്ച് നോക്കണം. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മകനും മരുമകൾക്കും മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവത്തില്ല. ഇപ്പൊ അവൾക്ക് മാത്രം എന്തോരം തുണികളാ വാങ്ങിച്ചത്? ഇത്രയും തുണികൾ വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാർവതി, അവക്ക് തന്നെ എത്ര എണ്ണമാ വാങ്ങിയത്? ഇത് പഴയ കാലമൊന്നും അല്ല മുത്തശ്ശി. ഓരോ ചടങ്ങിനും ഓരോ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. ഡെസ്റ്റിനേഷൻ മാരേജിന്റെ കാലമല്ലേ? അതൊക്കെ പറഞ്ഞ മുത്തശ്ശിക്ക് എവിടുന്ന് മനസ്സിലാവാൻ? എന്താ എന്തോന്ന് എന്തോന്ന്? എടി പെണ്ണേ, എന്റെയൊക്കെ കാലത്തെ ഒന്നീ ഗുരുവായൂർ അമ്പലത്തിലും അല്ലെങ്കിൽ മൂകാംബികയിലും കൊണ്ടുവച്ച് കല്യാണം നടത്തുമായിരുന്നു. അതൊക്കെ തന്നെയല്ലേ നീ ഇപ്പൊ പറഞ്ഞ കുന്തം? ഏ, ഡെസ്റ്റിനേഷൻ മാരേജ് പോലും. വയസ്സായെന്ന് വെച്ചേ ഞാൻ പൊട്ടിയാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇതിപ്പ കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയ എന്തായിരുന്നു കുഴപ്പം? എത്ര ലക്ഷം രൂപയാടാ ഇതിന്റെ പേരിൽ പൊടിച്ചു കളയുന്നേ.
മോന്റെ കല്യാണം നടത്തി നീ കടക്കാരനായെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ മനോഹര. എന്റെ അമ്മ മുത്തശ്ശി, പണ്ടത്തെ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞ ഒരു ദിവസം രാവിലെ പോവുക, താലി കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, ആ ഒരു ചടങ്ങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട്, മെഹന്തി, മഞ്ഞൾ കല്യാണം, അങ്ങനെ ചടങ്ങുകൾ ഒരുപാടുണ്ട്. ജീവിതത്തിൽ ഒരു തവണയല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ, അപ്പൊ പിന്നെ ഒന്നിനും ഒരു കുറവും വരുത്തരുത്. എന്തായാലും നമ്മൾ ആ കൺവെൻഷൻ സെന്റർ എടുത്ത് എന്തായാലും നന്നായി മോനെ. വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ ഇഷ്ടം പോലെ മുറികൾ, പിന്നെ നല്ല ഒന്നാം തരം ഓഡിറ്റോറിയം, തൊട്ടടുത്ത് കൃഷ്ണന്റെ അമ്പലവും കടൽ തീരവും എല്ലാം ഉണ്ട്. എന്റെ കല്യാണം ഇത്ര അടുത്തൊന്നും വെച്ച് നടത്തണ്ടോ? അതെന്താ മോളെ, നിന്റെ കല്യാണം എവിടെ വെച്ച് നടത്തണമെന്നാ നിന്റെ ആഗ്രഹം? പറ്റുമെങ്കിലേ രാജസ്ഥാനിലെ ജയ്പൂരില്. എന്നാ പിന്നെ വല്ല ന്യൂയോർക്കിലോ സ്വിറ്റ്സർലൻഡിലോ വെച്ച് നടത്താടി. അതാവുമ്പോ ഗസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിലേ അമേരിക്കൻ പ്രസിഡന്റിനെ കൂടെ വിളിക്കാം. അവളുടെ ഒരാഗ്രഹം. എന്റെ ആഗ്രഹമൊക്കെ അവിടെ നിക്കട്ടെ, ഞങ്ങൾ ആരും കാണാതെ ഏട്ടൻ പോയി വേറെന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നത് കണ്ടല്ലോ, അതെന്തായിരുന്നു? അത് ദേവടത്തേക്കുള്ള എന്തോ സമ്മാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ആര് പറഞ്ഞു? ഏ, ഞാൻ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. മോനെ, നീ വെറുതെ കിടന്ന് ഉരുളണ്ട കേട്ടോ. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ആ, നടക്കട്ടെ നടക്കട്ടെ. എന്താടാ നീ വാങ്ങിച്ചേ? നീ സെലക്ട് ചെയ്ത സാരിയാണോ? ഏയ്, അതൊന്നുമല്ലമ്മേ. ആ, മതി മതി, ഇനി അതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. അവന്റെ പെണ്ണിന് കൊടുക്കാൻ അവൻ ഇഷ്ടമുള്ളത് മേടിച്ചു, അതിന് നിങ്ങൾക്കൊക്കെ എന്താ? കല്യാണ പെണ്ണ് നമ്മള് വാങ്ങിച്ചു കൊടുക്കുന്ന സാരി ഉടുക്കണം, അതാ ചടങ്ങ്. അല്ലാതെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ ഭാവിയില് അവൾ ഇവന്റെ തലേ കയറിയിരുന്ന് നേരെ. എന്റെ അമ്മ ആ കരുനാക്ക് വളച്ചെന്നും പറയല്ലേ. പിള്ളേരൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെന്നേ. ആ എടമോനെ സ്തുതി, നീ ആദ്യം കാണുന്ന റെസ്റ്റോറന്റിൽ ഒന്ന് നിർത്ത്, ഇവർക്കൊക്കെ വിശക്കുന്നുണ്ടായിരിക്കും, കഴിക്കാൻ മേടിച്ചു കൊടുക്കാം. ഒന്നും കൂടി അങ്കളെ, ഒന്നും കൂടി പ്ലീസ് പ്ലീസ്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അല്ല സ്വാമി, കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും സ്വാമിക്ക് എങ്ങനെ ഒരേ രൂപം കിട്ടിയേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീയായിരിക്കും എന്നെ പ്രസവിച്ചതല്ലേ. അപ്പൊ ഇന്ദിരാനി മങ്കിയുടെ മദർ ആണല്ലേ? ആയിരിക്കും, നല്ല സിമിലാരിറ്റി ഉണ്ട്. നീ എന്തായി കാണിക്കുന്നെ? കുഞ്ഞിന്റെ നേർക്ക് നിന്നാണോ ചുമക്കുന്നത്? അങ്ങോട്ട് മാറി നിന്ന് ചുമക്കടി. ഇതിൽ ഒരെണ്ണ ഇപ്പൊ കഴിച്ചോ, ഒരെണ്ണ ആഹാരം കഴിഞ്ഞിട്ട് കഴിച്ചാ മതി. അത് ശരി, വന്നു വന്ന് ഡോക്ടറിന്റെ ഡ്രൈവർ മരുന്നെടുക്കാൻ തുടങ്ങിയോ? വല്ല ഗുളിയൻ തന്ന് എന്നെ കൊല്ലാൻ നോക്കുവാണോ താൻ? നിനക്ക് വേണമെങ്കിൽ കഴിച്ചാ മതി, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. ഇന്നാ തന്റെ ഗുളിയ, എനിക്കെങ്ങും വേണ്ട. ഇതെങ്ങാനും കഴിച്ച് ഞാൻ തട്ടിപ്പോയാ പിന്നെ തനിക്കിവിടെ ഒറ്റയ്ക്കങ്ങ് ഭരിക്കാലോ. അതായിരിക്കും ഉദ്ദേശം. അത് തന്നെ ഉദ്ദേശം. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, അല്ലെങ്കിൽ പോയി നിന്റെ മാഡത്തിനോട് വാങ്ങിച്ചു കഴിച്ചു. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്റെ സാറേ, ഞാൻ അറിയാതെ ഒന്നും ചുമച്ചു പോയി. അന്നേരന്തേ ഇങ്ങനെ രണ്ട് ഗുളിയും കൊണ്ട് വന്നിരിക്കുവാ. അതെങ്ങാനും കഴിച്ച് ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? എവിടെയാ ടാബ്ലറ്റ്? ഇങ്ങനെ നോക്കട്ടെ. ഇത് കറക്റ്റ് ആണല്ലോ, ചുമക്കി ഈ ടാബ്ലറ്റ് കഴിച്ചാ മതി. ഇത് ഒരെണ്ണം ഇപ്പൊ കഴിച്ചോ, എന്നിട്ട് ഒരെണ്ണം ഫുഡ് കഴിച്ചിട്ട് കഴിച്ചാ മതി. ഇപ്പൊ കണ്ടില്ലേ ഞാൻ പറഞ്ഞ എന്തായി? കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് അറിയാം. തൽക്കാലം കുഴപ്പമില്ല സ്വാമി, പക്ഷേ ഇനി ഇത് ആവർത്തിക്കണ്ട, ചിലപ്പോ അത് പ്രശ്നമാവും. നമുക്ക് മങ്കി ഗെയിം കളിക്കാം. എന്താ രണ്ടുപേരോട് പരിപാടി?
ഞാനും ശ്രുതിമോളും കൂടി മങ്കി ഗെയിം കളിക്കായിരുന്നു. ഓഹോ, കാണട്ടെ, അത് കാണിച്ചേ.